ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. ഞാൻ കുറേ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജോലിക്ക് പോണ ആളാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നേരം വൈകി. അപ്പോൾ നനയ്ക്കാൻ നേരം കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നനയ്ക്കാൻ നേരം കിട്ടിയില്ലെങ്കിൽ നന നടക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ തുള്ളി ഈ തിരിനനയുടെ സംവിധാനം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്രയോഗിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പി എടുത്തു. എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം മുറിച്ചു. എന്നിട്ട് അതിൻ്റെ അടപ്പിലൊരു ധാര ഇട്ടിട്ട് തിരി വെച്ചിട്ട് ചെടിയുടെ കടക്കിൽ സ്റ്റാൻഡ് വെച്ചു. എന്നിട്ട് ആവുമ്പോൾ ഈ കുപ്പി കൊളുത്തിട്ടു. എന്നിട്ട് വേറൊരു കുപ്പി എടുത്തിട്ട് ആ കുപ്പിയിലത്തെ വെള്ളം ഈ കുപ്പിയിൽ കൂടെ ഒഴിച്ചു. അപ്പോൾ ഈ തിരിമൽ കൂടെ ചെടിക്ക് ആവശ്യമായ വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കൃഷി രീതി വളരെ നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു ഉപയോഗശൂന്യമായ കുപ്പി, ഒരു തിരി, കുപ്പിയുടെ അടപ്പിന് ഓട്ട തുളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ആണി, പിന്നെ അടിഭാഗം മുറിക്കാൻ വേണ്ടിയിട്ടൊരു കത്തി. കുപ്പിയുടെ അടിഭാഗം മുറിച്ച് മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുപ്പിയുടെ അടപ്പിന് ദ്വാരമിടാം. നമ്മൾ കുപ്പി തയ്യാറാക്കി കഴിഞ്ഞു. കുപ്പിയുടെ അടപ്പിൻ്റെ ദ്വാരത്തിലൂടെ തിരി ഉള്ളിലേക്ക് ഇടാം. ഒരു കമ്പിയെടുത്ത് കുപ്പി താങ്ങുകാലിൽ കെട്ടിയിടാം. അതിനായി കുപ്പിയിൽ കമ്പി തുളച്ച് കെട്ടിയിടുകയാണ്. കെട്ടിയിടാൻ പോവുകയാണ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു നോക്കാം. നമ്മൾ ഉദ്ദേശിച്ച സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി വെള്ളം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കുപ്പിയുടെ ധാരം കൂട്ടുക. വെള്ളം കുറച്ച് മതി വെച്ചെങ്കിൽ കുപ്പിയുടെ ധാരം കുറയ്ക്കുക. ഞങ്ങളുടെ 2 ചെടികളിലെ കാലിൽ ഈ 2 കുപ്പി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നിങ്ങളിത് കണ്ടു കഴിഞ്ഞില്ലേ? ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.